400,000 ഗാലൺ റേഡിയോ ആക്റ്റീവ് ജലം ചോർന്നു. സംഭവം മിനസോട്ടയിലെ ആണവ നിലയത്തിൽ. എക്സൽ എനർജിയുടെ മോണ്ടിസെല്ലോ ആണവ നിലയത്തിൽ റേഡിയോ ആക്റ്റീവ് ജലം ചോരുന്നു. 400,000 ഗാലൺ റേഡിയോ ആക്റ്റീവ് ജലത്തിന്റെ ചോർച്ച തടയുന്ന പ്രവർത്തികൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മിനസേട്ട റെഗുലേറ്റർമാർ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് അപകടമൊന്നുമില്ലെന്നും കമ്പനി അറിയിച്ചു. പ്ലാന്റ് സൈറ്റിലേക്കുള്ള ചോർച്ച തടയാൻ എക്സൽ എനർജി അതിവേഗ നടപടി സ്വീകരിച്ചു. ഇത് പ്രാദേശിക സമൂഹത്തിനോ പരിസ്ഥിതിക്കോ ആരോഗ്യ സുരക്ഷാ അപകടമുണ്ടാക്കുന്നില്ല. മിനിയോപോളിസ് ആസ്ഥാനമായുള്ള യൂട്ടിലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആണവ നിലയത്തിലെ ഒരു കിണറ്റിൽ ഫ്രിട്ടിയത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ചോർച്ചയുടെ ഉറവിടവും അതിന്റെ സ്ഥാനവും എക്സൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മിനസോട്ട മലിനീകരണ നിയന്ത്രണ ഏജൻസി വക്താവ് മൈക്കൽ റാഫോർട്ടി പറഞ്ഞു, രണ്ട് കെട്ടിടങ്ങൾക്കിടയിലുള്ള പൈപ്പിൽ നിന്നുള്ള ചോർച്ച സ്ഥിരീകരിച്ചതിന്റെ പിറ്റേന്ന്, അതായത് 2022 നവംബർ 22 ഫെഡറൽ ന്യൂക്ലിയർ റെഗുലേറ്ററി കമ്മീഷനെയും സംസ്ഥാനത്തെയും അറിയിച്ചതായി കമ്പനി അറിയിച്ചു. അതിനുശേഷം മലിനമായ ജലം സംഭരിക്കുകയും സംസ്കരിക്കുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളത്തിൽ ഇവയുടെ അംശം കണ്ടെത്തിയിട്ടില്ല എന്നും കമ്പനി പറഞ്ഞു. അതേസമയം അടുത്തിടെയാണ് ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തിലെ ടാങ്കിൽ നിന്ന് ഉയർന്ന തോതിൽ റേഡിയോ ആക്റ്റീവ് ജലം ചോർന്നത്. 100 ടണ്ണോളം തുറന്നതാണ് റേഡിയോ ആക്റ്റീവ് ജലം ചോരാൻ കാരണം. എന്നാൽ ഈ ജലം കടലിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് ടോക്കിയോ ഇലക്ട്രിക് ഓപ്പറേറ്റർ പറഞ്ഞിരുന്നു. 2011 ഭൂകമ്പത്തെ തുടർന്ന് ഫുക്കുഷിമ ആണവ നിലയത്തിന് കേടുപാട് സംഭവിച്ചിരുന്നു. തുടർന്ന് ആണവ ചോർച്ചയും ഉണ്ടായി. കഴിഞ്ഞ ഓഗസ്റ്റിൽ 300 ടൺ റേഡിയോ ആക്റ്റീവ് ജലം ചോർന്നിരുന്നു. ജലത്തിലടങ്ങിയിട്ടുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ അഥവാ ട്രിഷ്യം അടങ്ങിയ ഖനജലം ഇതാണ് ചോർന്നിരിക്കുന്നത്. ആണവ നിലയത്തിലെ ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനാണ് ഖനജലം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് വളരെയധികം അപകടകരമാം വിധം വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.